ഓക്കെ ഗയ്സ് ഐ എം ബാക്ക് വിത്ത് അനദർ വീഡിയോ ഒരുപാട് താരങ്ങളിലോട്ട് കോവിഡ് പോസിറ്റീവ് കേസ് വന്നത് കാരണം ഇപ്പോൾ ഐ പി എൽ നിർത്തി വെച്ചിരിക്കുകയാണ് തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത് ഇന്നലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലെ രണ്ട് താരങ്ങൾക്ക് സന്ദീപ് വാര്യർ അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി രണ്ടുപേർക്കും പോസിറ്റീവ് ആയത് കാരണം ഇന്നലത്തെ മത്സരം ഉപേക്ഷിച്ചിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും അതുപോലെ തന്നെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും തമ്മിലുള്ള മത്സരം ഉപേക്ഷിച്ചിരുന്നു പുറത്ത് നല്ല മഴയാണ് ചിലപ്പോൾ സൗണ്ടിന് ചെറിയ പ്രോബ്ലം കാണും അഡ്ജസ്റ്റ് ചെയ്യുക ഇന്നലെ ആ രണ്ട് താരങ്ങൾക്കും പോസിറ്റീവ് ആയിരുന്നു അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിലെ സിഇഒ കാശി വിശ്വനാഥൻ അദ്ദേഹത്തിനും അതുപോലെ തന്നെ ബൗളിംഗ് കോച്ചായിട്ടുള്ള ബാലാജി അതുപോലെ തന്നെ അവരുടെ ബസ് ജീവനക്കാരൻ ഇവർക്കൊക്കെ കോവിഡ് പോസിറ്റീവ് ആയത് കാരണം മത്സരം നിർത്തിവെക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ബി സി സി ഐ ഉറച്ചിരുന്നത് മത്സരത്തിന് മുന്നോട്ട് മത്സരം നടക്കുമെന്ന് തന്നെയാണ് അവർ അറിയിച്ചിരുന്നത് കൂടുതലായിട്ട് അവർ പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൽഹിയിലുള്ള ഒരു രണ്ട് മൂന്ന് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് എല്ലാ ടീമംഗങ്ങളെയും അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഡൽഹിയിൽ വെച്ച് മാത്രമായിട്ട് മത്സരം നടത്താനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു അവരെത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിലെ അമിത് മിശ്രയ്ക്കും അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിലെ വിക്കറ്റ് കീപ്പറായിട്ടുള്ള സാഹ വൃദ്ധിമാൻ സാഹ ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ പോസിറ്റീവ് ആയത് കാരണം മത്സരം തൽക്കാലത്തേക്ക് റദ്ദാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ബി സി സി ഐ അവരുടെ ഭാഗത്ത് നിന്ന് ചേർന്ന ഒരു ചർച്ചയിൽ ബി സി സി ഐ വൈസ് പ്രസിഡന്റായിട്ടുള്ള രാജീവ് ശുക്ലയാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ വിദേശ താരങ്ങളെ എത്രയും പെട്ടെന്ന് തങ്ങളുടെ നാട്ടിൽ തിരിച്ചെത്തിക്കാനാണ് ബി സി സി ഐ നോക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് എന്നിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നിട്ട് ആര് വന്നാലും അവർ അഞ്ച് വർഷത്തേക്ക് ജയിലിൽ പിടിച്ചടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് പുതിയൊരു നിയമമൊക്കെ അവിടെ ഇറക്കിയിരുന്നു സോ ഇതിനെതിരെ എല്ലാ രാജ്യങ്ങളും ശക്തമായിട്ട് എതിർക്കുകയായിരുന്നു കാരണം ഒരു രാജ്യത്തും ഇങ്ങനെ ഒരു നിയമം അവർ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് സത്യം പക്ഷേ ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്ന് അവരങ്ങനെ തീരുമാനമെടുത്തത് ഇന്ത്യക്കാർ ആര് ഓസ്ട്രേലിയയിൽ വന്നാലും അവരെ പിടിച്ച് അഞ്ച് വർഷത്തേക്ക് ജയിലിലടയ്ക്കണം എന്നാണ് അവരുടെ തീരുമാനമായിരുന്നത് ഓസ്ട്രേലിയയിൽ കയറ്റില്ല തിരിച്ച് ആ ഫ്ലൈറ്റ് അയക്കും എന്ന് പറയുന്നതിലൊരു ന്യായമുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അഞ്ച് വർഷത്തേക്ക് അവരെ പിടിച്ച് ജയിലിലടയ്ക്കുമെന്ന് പറയുന്നതിൽ അറിയില്ല അപ്പോൾ ഈ ഒരു ഓസ്ട്രേലിയൻ താരങ്ങളുടെ കാര്യം എന്താണെന്നും അറിയില്ല അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുക എന്നത് ബി സി സി ഐയുടെ കടമയാണ് അതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യയിലെ കോവിഡ് കേസസ് കൂടിക്കൊണ്ടിരുന്ന ടൈമിലും ഈ ഐ പി എൽ റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിദേശ ബോർഡുകൾ വന്നിട്ട് വിദേശ ക്രിക്കറ്റ് ബോർഡ്സ് വന്നിട്ട് എതിർപ്പ് അറിയിച്ചിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ വിദേശ താരങ്ങളും എതിർപ്പ് അറിയിച്ചതും ബി സി സി ഐക്ക് ആശങ്ക ഉണ്ടായി സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഐ പി എൽ റദ്ദാക്കിയിരിക്കുന്നത് ഇപ്പോൾ ടീം അംഗങ്ങളെല്ലാവരും ഐസൊലേഷനിലാണ് അവരുടെ ആ ഒരു ബയോ ബബിൾ അതിനകത്തുനിന്ന് അവർ കോവിഡ് കേസസ് കൂടുതലായിട്ട് സ്പ്രെഡായതാണ് ഈ ഒരു ഐസൊലേഷന് കാരണമാക്കിയിരിക്കുന്നത് സോ വിദേശ താരങ്ങളെ നാട്ടിലെത്തിക്കാനും അതുപോലെ തന്നെ നാട്ടിലെത്തിച്ചെന്നാൽ പോലും വിദേശ താരങ്ങൾ കൂടുതൽ ദിവസം അവിടെ നിരീക്ഷണത്തിൽ കഴിയേണ്ടി വരും കാരണം സെക്കൻഡ് വേവ് ഇവിടെ അത്രയ്ക്കും ശക്തിയായിട്ട് സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വിദേശ താരങ്ങൾ നാട്ടിൽ പോലും അവർ കൂടുതൽ ദിവസം നിരീക്ഷണത്തിൽ ഇരിക്കേണ്ടി വരും എന്തായാലും ഐ പി എൽ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് തൽക്കാലത്തേക്ക് അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് സോ ഇത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ആയിട്ട് വന്നത് അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ